ഫ്രണ്ട്സ്, നമ്മുടെ മാനസിക ശക്തിയുടെ ബുദ്ധിയുടെ ഒക്കെ കാര്യം വരുന്ന സമയത്ത് ഐ ക്യു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജീവിതത്തിലെ പല കാര്യങ്ങളുടെ ഇടയിലും നമ്മൾ ഈ ഐ ക്യു എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. ഇന്റലിജന്റ് കോഷ്യന്റ്, അതായത് അവരുടെ ഐക്യു കുറവാണ്, ഇവരുടെ ഐക്യു കൂടുതലാണ്, അവന് നോക്കൂ 15 വയസ്സേ ഉള്ളൂ, പക്ഷെ ഒരു 20-25 വയസ്സുള്ള ആളുടെ ഐക്യു ആണ് അവന്. ഇങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? ഒരാളുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, അവരുടെ കോഗ്നിറ്റീവ് സ്കിൽ, ഇതെല്ലാം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഇങ്ങനെയുള്ള സംശയങ്ങൾ പലപ്പോഴും വന്നിട്ടും ഉണ്ടാവും. അതായത് എന്റെ ഐക്യു എത്രയാണ് എന്നുള്ളത്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഐക്യു അഥവാ ഇന്റലിജന്റ് കോഷ്യന്റ്, അതായത് നമ്മുടെ മെന്റൽ ഏജിനും ഫിസിക്കൽ ഏജിനും ഒരു റേഷ്യോ ഉണ്ട്. അതെ, ഈ ഫിസിക്കൽ ഏജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എന്നാൽ നമ്മുടെ മെന്റൽ ഏജ് ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് 10 ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറയണം. ഈ 10 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു തരാം നിങ്ങളുടെ മെന്റൽ ഏജ് എത്രയാണെന്ന്. നമ്പർ 10, ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ 5 ഡിഫറെന്റ് കളർ ഷെയ്ഡുകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 5 കളറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? നിങ്ങൾക്ക് 5 സെക്കൻഡ് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഷെയ്ഡ് എ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഷെയ്ഡ് ബി ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റാണ് ലഭിക്കുക. ഷെയ്ഡ് സി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. ഡി ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റുകൾ കിട്ടും. ഷെയ്ഡ് ഇ ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റാണ് കിട്ടുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾ ഒരിടത്ത് നോട്ട് ചെയ്ത് വെക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ നേച്ചർ ഇമേജ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേച്ചറിന്റെ ഇമേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് ആദ്യം പോയത് ഇതിൽ ഏത് കളറിലേക്കാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്, 5 സെക്കൻഡ് സമയം തരാം. നിങ്ങൾ അഥവാ വൈറ്റ് കളറാണ് കണ്ടതെങ്കിൽ, അതായത് ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റാണ് ലഭിക്കുന്നത്. നിങ്ങൾ ബി ആണ് ചൂസ് ചെയ്തതെങ്കിൽ 4 പോയിന്റ് കിട്ടും. സി ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടും. നിങ്ങൾ ഡി അല്ലെങ്കിൽ ഇ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 3.2 പോയിന്റ് വീതമാണ് കിട്ടുക. ഫ്രണ്ട്സ്, നിങ്ങൾ ബ്രെയിൻ റൂൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ തലച്ചോറിന്റെ ചില നിയമങ്ങളുണ്ട്, ഇത് നമുക്കൊന്നും പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ ആ റൂള് മനസ്സിലാക്കി ആ റൂളിനനുസരിച്ച് വഴങ്ങി ജീവിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. മാത്രമല്ല, ബ്രെയിൻ റൂളിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അവരെന്തുകൊണ്ടാണ് അങ്ങനെ, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഡെഫിനേഷൻ നമുക്ക് കിട്ടും. ബ്രെയിനിന് ബ്രെയിനിൻ്റെതായ ചില റൂളുകളുണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ വരുന്നത്, നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. ഇത്തരത്തിലുള്ള ബ്രെയിനിൻ്റെ സീക്രട്ടായ റൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അതാണ് ബ്രെയിൻ റൂൾസ് എന്നുള്ള പുസ്തകം. ഈ ബ്രെയിൻ റൂൾസ് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് ടൈം ഫോർ ഗ്രേറ്റസ്റ്റ് ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്, അതും വെറും 99 രൂപയ്ക്ക്. ഇത് മാത്രമല്ല, ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്കുകളിൽ നിന്നും 100 കണക്കിന് ബുക്കുകൾ എടുത്ത് സ്റ്റഡി ചെയ്തതിന് ശേഷം അവയിൽ നിന്നും ഏറ്റവും നല്ലതെന്ന് തോന്നി തിരഞ്ഞെടുത്തവ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ടൈം ഫോർ ഗ്രേറ്റ്നെസ് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കായി മലയാളത്തിൽ ഏറ്റവും നല്ല ഓഡിയോ ബുക്സിന്റെ ഒരു കളക്ഷൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതിൽ സൈക്കോളജി, റിലേഷൻഷിപ്പ്, ഫിനാൻസ്, ഹാബിറ്റ്, ഫിലോസഫി ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലൊരു ശീലമാണെന്ന് നിങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്കും അറിയാം. എന്നാൽ പുസ്തകം വായിച്ചിരിക്കുവാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ അതിനുമാത്രം ശ്രദ്ധ കിട്ടാത്ത ഈ കാലഘട്ടത്തിൽ ഓഡിയോ ബുക്സ് യൂസ് ചെയ്തുകൊണ്ടെങ്കിലും നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് തന്നെയല്ലേ? ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിലുള്ള ഈ ഓഡിയോ ബുക്കുകൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ നൽകുകയാണ്. അതെന്താണെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വർത്തിയായിട്ടുള്ള ഈ ഓഡിയോ ബുക്സ് എല്ലാം തന്നെ 99 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. വെറും 99 രൂപയ്ക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള ഒരു പുസ്തകം സ്വന്തമാക്കുക എന്നാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും സഫർ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാൽ ഓരോ പുസ്തകങ്ങൾക്കുള്ളിലും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു പുസ്തകമായിരിക്കും നിങ്ങളുടെ ഒരു പ്രശ്നത്തെ നിവാരണം ചെയ്യുന്ന സൊല്യൂഷൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ടൈം ഫോർ ഗ്രേറ്റസ്റ്റ് എന്ന ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യൂ. അതിലെ പുസ്തകങ്ങളുടെ കളക്ഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യൂ. കൂടാതെ നിങ്ങൾക്കായി സ്പെഷ്യൽ കോംബോ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ വിസിറ്റ് ചെയ്യൂ. കം ബാക്ക് ടു ദി വീഡിയോ. നമ്പർ 8, ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കുറച്ച് വാട്ടർ കളേഴ്സ് കാണുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യണം. നിങ്ങൾ അഥവാ കളർ എ അഥവാ ഗ്രീൻ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 പോയിന്റ്സ് ആണ്. നിങ്ങൾ ബി അഥവാ യെല്ലോ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും. ഇനി നിങ്ങൾ സി അഥവാ പിങ്ക് കളറാണ് ചൂസ് ചെയ്തതെങ്കിൽ
നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിക്കും. ഇനി നിങ്ങൾ ഡി അഥവാ റെഡ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ആണ് ലഭിക്കുക. നിങ്ങൾ ഇ അല്ലെങ്കിൽ എഫ് ഈ കളറുകളാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ക്രമാനുസരണം 6 പോയിന്റും 3 പോയിന്റുമാണ് ലഭിക്കുക. നമ്പർ 7. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ. എന്നാൽ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പതിയുന്ന കളർ ഏതാണ്? നിങ്ങൾക്ക് 5 സെക്കൻഡ് തരാം, നിരീക്ഷിച്ചോളൂ. നിങ്ങൾ ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും. ഓപ്ഷൻ ബിക്ക് 2 പോയിന്റ് ആണ് കിട്ടുക. ഓപ്ഷൻ സിക്ക് 1 പോയിന്റ്, ഓപ്ഷൻ ഡിക്ക് 5 പോയിന്റ്, ഓപ്ഷൻ ഇ ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ 3 പോയിന്റ് കിട്ടും. നമ്പർ 6. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ 4 പ്രത്യേക സ്ഥലങ്ങളിലെ സൺസെറ്റ് പിക്ചേഴ്സാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ 4 സൺസെറ്റ് ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസെറ്റ് ചിത്രം ഏതാണെന്നുള്ളത് തീരുമാനിക്കൂ. എന്നിട്ട് അതിലെ ഒരെണ്ണത്തിൽ മനസ്സുറപ്പിക്കൂ. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ അതായത് എ എന്ന ഓപ്ഷനിലുള്ള സൺസെറ്റാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ് ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ ബി എന്ന സൺസെറ്റാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ലഭിക്കും. ഇനി നിങ്ങൾ മൂന്നാമത്തെ സി എന്ന് പറയുന്ന ഈ സൺസെറ്റാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് ലഭിക്കും. ഇനി നിങ്ങൾ ഈ അവസാനത്തെ ഡി എന്ന ഓപ്ഷനിലുള്ള സൺസെറ്റാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 പോയിന്റാണ്. നമ്പർ 5. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ ചിത്രത്തിൽ കുറച്ച് മാച്ചസ് കാണുന്നുണ്ടല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അതായത് ഈ ചിത്രത്തിൽ ടോട്ടൽ എത്ര തീപ്പെട്ടിക്കൊള്ളിയുണ്ട്? യു ഹാവ് 5 സെക്കൻഡ്സ്. ഓക്കെ, അഥവാ നിങ്ങളുടെ ഉത്തരം 5 എന്നാണെന്ന് ഇരിക്കട്ടെ. 5 മാച്ച് സ്റ്റിക്കുകളാണ് ഉള്ളതെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റാണ്. നിങ്ങളുടെ ഉത്തരം 6 തീപ്പെട്ടിക്കൊള്ളികൾ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റാണ് കിട്ടുക. ഇനി അഥവാ നിങ്ങൾ ഇതിൽ 8 തീപ്പെട്ടിക്കൊള്ളികളുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ആബ്സലൂട്ട്ലി കറക്റ്റ്. ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും 5 പോയിന്റ് കിട്ടുന്നു. 4th question. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ മൗസ്, കാറ്റ് ആൻഡ് ഡോഗ് ഇവയുടെ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ എലിയും പൂച്ചയും ഇരിക്കുമ്പോൾ വെയിറ്റ് 10 കിലോ ആണ്. എന്നാൽ എലിയും നായയും കൂടെ നിൽക്കുമ്പോൾ 20 കിലോ ആണ് വെയിറ്റ്. നായയും പൂച്ചയും കൂടെ ഇരിക്കുന്ന സമയത്ത് 24 കിലോ ആണ് വെയിറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിനി പറയാൻ കഴിയുമോ ഈ നായയും പൂച്ചയും എലിയും കൂടെ നിൽക്കുമ്പോൾ എത്രയായിരിക്കും വെയിറ്റ് എന്ന്? നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം തരാം. ഓക്കെ, ശരിയായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ 27 എന്നതാണ്. നിങ്ങൾക്ക് 27 എന്ന ആൻസർ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് 5 പോയിന്റുകൾ കിട്ടിയിരിക്കുന്നു. നമ്പർ 3. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോയിൽ 6 ഗ്ലാസുകൾ കാണിക്കുന്നുണ്ട്. ഈ 6 ഗ്ലാസസിൽ ഒരു 3 ഗ്ലാസുകളിൽ ഓറഞ്ച് ജ്യൂസ് നിറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള 3 ഗ്ലാസുകൾ കാലിയുമാണ്. നിങ്ങളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലെ 2 ഗ്ലാസുകളിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്കിതിനെ എങ്ങനെയാണ് ആൾട്ടർനേറ്റ് ഓർഡറിൽ വെക്കുവാൻ കഴിയുക? വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ ഗ്ലാസ് സെറ്റ് ചെയ്യണം. അതായത് 2 സെഷനിലെയും കാലി സെഷനിലെയും ഓറഞ്ച് ജ്യൂസ് സെഷനിലെയും നടുവിലെ ഗ്ലാസ് എടുത്ത് പരസ്പരം മാറ്റിവെച്ചാൽ ഈ ക്രമം ഈ പറഞ്ഞതുപോലെയാകും. ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5 പോയിന്റുകളാണ്. നമ്പർ 2. ഫ്രണ്ട്സ്, വീഡിയോയിൽ കാണുന്ന ഈ ചിത്രത്തിൽ ഒരു ഇംഗ്ലീഷ് മാസത്തിന്റെ പേരെഴുതിയിട്ടുണ്ട്. ശരി, നിങ്ങൾക്കിത് പറയാൻ കഴിയുമോ 12 ഇംഗ്ലീഷ് മാസങ്ങളിൽ ഏത് മാസത്തിന്റെയാണ് പേര് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന്? നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം തരാം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ജൂലൈ ആണ്. എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പിക്ചറിന്റെ മുകളിലുള്ള കുറച്ച് ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ദാ ഇതുപോലെ. നിങ്ങളിതിന് ശരീരത്തിനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾക്ക് 6 പോയിന്റ് ആഡ് ചെയ്യാം. നമ്പർ 1. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ 4 സ്ക്വയറുകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിലെ 1 സ്ക്വയറിന്റെ കളർ പൂർണ്ണമായും വ്യത്യസ്തമാണ്. ശരി, അതിൽ ആ ഡിഫറെന്റ് കളറുള്ള സ്ക്വയർ ചിത്രത്തിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? ടേക്ക് യുവർ ടൈം. Alright, so the answer is 1st one. ശരി, ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ പോയിന്റിലേക്ക് 5 പോയിന്റ് ആഡ് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്കോറുകൾക്കനുസരിച്ച് നിങ്ങളുടെ മെന്റൽ ഏജ് ഞാൻ പറഞ്ഞുതരാം. മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 50 പോയിന്റ് ആണ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. ടോട്ടൽ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 50 ആണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് 50ൽ 35 മാർക്കോ അതിന് മേലെയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഒരു 25 വയസ്സുള്ള വ്യക്തിയെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഉത്തമമായിട്ടുള്ള മനസ്സുള്ള വ്യക്തിയാണ്.
നിങ്ങൾക്ക് കഠിനമായ സാഹചര്യങ്ങളെ പോലും എളുപ്പത്തിൽ മാറ്റിയെടുക്കുവാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കോഗ്നിറ്റീവ് എബിലിറ്റി മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ സ്കോർ ഏകദേശം ഒരു 30 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് 20. ഇനി നിങ്ങൾക്ക് 25 അല്ലെങ്കിൽ അതിന്റെ താഴെയാണ് സ്കോർ കിട്ടിയതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേലെ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം നിങ്ങളുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് വളരെ താഴെയാണ്. നിങ്ങൾ നിങ്ങളുടെ മേൽ തന്നെ ശ്രദ്ധ വയ്ക്കൂ, പരിശ്രമിക്കൂ, പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും വിജയിക്കുവാൻ കഴിയും. നിങ്ങളുടെ സ്കോർ എത്രയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.